ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. നമുക്കറിയാം ആറ്റിങ്ങൽ കൊട്ടാരം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ വിപ്ലവം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ റാണിമാർ. തിരുവിതാംകൂർ രാജ്യസഭയിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജന്മാർക്കിടയിൽ തന്നെ ഒരു വളരെ നല്ല ഒരു പ്രാതിനിധ്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് OS അംബിക അവർ വിജയിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ LDFന്റെ വനിതാ പ്രാതിനിധ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് OS അംബിക. വിജയത്തിന് ശേഷം ആദ്യമായിട്ട് OS അംബിക മനസ്സ് തുറക്കുകയാണ് ഹൃദയപൂർവ്വം ന്യൂസിന് വേണ്ടി. ഇലക്ഷന് മുന്നോടിയായി തന്നെ ഞങ്ങൾ നിയമസഭ ഇലക്ഷന് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു LDF വിജയിക്കും, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF ഉറപ്പാണെന്ന് അന്നേ ഉറപ്പിച്ചതാണ്. പിന്നെ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിണറായി സാഹുവിൻ്റെ ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള വിജയം, ക്ഷേമ പ്രവർത്തനം വികസന പ്രവർത്തനവും ആ മണ്ഡലത്തിൽ 10 വർഷം നടത്തിയ വികസന പ്രവർത്തനം എല്ലാം വെച്ച് നോക്കുമ്പോൾ LDFന് വിജയം ഉറപ്പാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മാധ്യമങ്ങൾക്കുമെല്ലാം എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ODA നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും LDFന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. എല്ലാവർക്കും വോട്ട് ഇട്ട് വിജയിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യനോട് വിജയിപ്പിച്ച എല്ലാ എൻ്റെ പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ എൻ്റെ ബഹുമാനമുള്ള എൻ്റെ സ്നേഹമുള്ള എൻ്റെ നാട്ടുകാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തും. 10 വർഷം ആ ബഹുമാനപ്പെട്ട നമ്മുടെ MLA ആ മണ്ഡലത്തിൽ ആഹ്വാനം നടത്തിയ വികസന പ്രവർത്തനം പ്രത്യേകിച്ചും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 10 വർഷം ആ മണ്ഡലത്തിൽ SBB ആയാലും ഏതായാലും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ ആ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് LDFന് വിജയം എന്ന് ഉറപ്പെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഗവൺമെൻറ് തരുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ആ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി.